അധ്യായം 20. അബ്രാഹം അവിടെ നിന്ന് നെഗബ് പ്രദേശത്തേക്ക് തിരിച്ചു. കാദേശിനും ഷൂറിനും ഇടയ്ക്ക് അവൻ വാസമുറപ്പിച്ചു. അവൻ ഗെറാറിൽ ഒരു പരദേശിയായി പാർത്തു. തന്റെ ഭാര്യ സാറായെക്കുറിച്ച് അവളെന്റെ സഹോദരിയാണ് എന്നത്രേ അവൻ പറഞ്ഞിരുന്നത്. ഗെറാറിലെ രാജാവായ അബിമെലക് സാറായെ ആളയച്ചു വരുത്തുകയും സ്വന്തമാക്കുകയും ചെയ്തു. ദൈവം രാത്രി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അബിമെലക്കിനോട് പറഞ്ഞു, നീ സ്വന്തമാക്കിയിരിക്കുന്ന സ്ത്രീ നിമിത്തം നീ ഇതാ പിണമായി തീരുവാൻ പോകുന്നു. കാരണം അവൾ ഒരുവന്റെ ഭാര്യയാണ്. അബിമെലക്ക് അവളെ സമീപിച്ചിട്ടില്ലായിരുന്നു. അവൻ ചോദിച്ചു, കർത്താവേ, നിരപരാധനെ അങ്ങ് വധിക്കുമോ? അവൾ എന്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അവൻ എന്റെ സഹോദരനാണ് എന്ന് അവളും പറഞ്ഞു. നിർമ്മല ഹൃദയത്തോടും കരയറ്റ കൈകളോടും കൂടെയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തത് എന്ന് എനിക്കറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. അതുകൊണ്ടാണ് അവളെ തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത്. അവന്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക. അവൻ പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നീ ജീവിക്കുകയും ചെയ്യും. എന്നാൽ നീ അവളെ തിരിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ നീയും നിന്റെ ജനങ്ങളും മരിക്കും എന്നറിയുക. അബിമെലക് അതിരാവിലെ എഴുന്നേറ്റ് സേവകന്മാരെ എല്ലാം വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. അനന്തരം അബിമെലക് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, എന്താണ് നീ ഞങ്ങളോട് ഈ ചെയ്തത്? നിനക്കെതിരായി ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെയും എന്റെ രാജ്യത്തിന്റെയും മേൽ ഇത്ര വലിയ തിന്മ വരുത്തി വെച്ചത്? ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നീ എന്നോട് ചെയ്തത്. അബിമെലക് അബ്രാഹത്തോട് ചോദിച്ചു, ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? അബ്രാഹം മറുപടി പറഞ്ഞു, ഇത് ദൈവഭയം തീരെയില്ലാത്ത നാടാണെന്നും എന്റെ ഭാര്യയെ പ്രതി അവർ എന്നെ കൊന്നുകളയുമെന്നും ഞാൻ വിചാരിച്ചു. മാത്രമല്ല, വാസ്തവത്തിൽ അവളെന്റെ സഹോദരിയാണ്, എന്റെ പിതാവിന്റെ മകൾ. പക്ഷേ എന്റെ മാതാവിന്റെ മകളല്ല. അവളെനിക്ക് ഭാര്യയാവുകയും ചെയ്തു. പിതാവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എനിക്ക് ഈ ഉപകാരം ചെയ്യണം. നാം ചെല്ലുന്നിടങ്ങളിലെല്ലാം അവൻ എന്റെ സഹോദരനാണ് എന്ന് എന്നെക്കുറിച്ച് നീ പറയണം. അപ്പോൾ അബിമെലക് അബ്രാഹത്തിന് ആടുമാടുകളെയും ദാസീദാസന്മാരെയും കൊടുത്തു. ഭാര്യ സാറായെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇതാ എന്റെ രാജ്യം, നിനക്കിഷ്ടമുള്ളിടത്ത് പാർക്കാം. സാറായോട് അവൻ പറഞ്ഞു, നിന്റെ സഹോദരന് ഞാനിതാ 1000 വെള്ളി നാണയങ്ങൾ കൊടുക്കുന്നു. നിന്റെ കൂടെയുള്ളവരുടെ മുൻപിൽ നിന്റെ നിഷ്കളങ്കതയ്ക്ക് അത് തെളിവാകും. എല്ലാവരുടെയും മുൻപിൽ നീ നിർദോഷിയാണ്. അബ്രാഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അബിമെലക്കിനെയും ഭാര്യയെയും വേലക്കാരികളെയും സുഖപ്പെടുത്തി. അവർക്കെല്ലാവർക്കും സന്താനങ്ങളും ജനിച്ചു. കാരണം അബ്രാഹത്തിന്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് അബിമെലക്കിന്റെ അന്തപുരത്തിലെ സ്ത്രീകളെയെല്ലാം വന്ധ്യകളാക്കിയിരുന്നു.